അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലെ മുസ്ലിയാക്കന്മാര് കറാമത്തുകളെ കൊണ്ട് ഇങ്ങനെ നിറയ്ക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് വലിയൊരു ഗോഡൌൺ ആയിട്ട് മാറിയിരിക്കുക. എവിടെ നോക്കിയാലും കറാമത്തുകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് ആവശ്യമുള്ളവർക്ക് എടുത്തിട്ട് പോകാം, ആവശ്യമുള്ളവർക്ക് വിളമ്പാം. ഗ്രന്ഥം വേണോ, പാളക്കിത്താബ് വേണോ, മൗലിക കിത്താബ് വേണോ, എല്ലാം റെഡിയാണ്. പറയാൻ തയ്യാറായാൽ മതി, കറാമത്ത് ഞങ്ങളങ്ങോട്ട് തരും, കറാമത്ത് ഞങ്ങളങ്ങോട്ട് തരും, നിങ്ങളങ്ങനെ ആട് പറഞ്ഞാൽ മതി. അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരും ഒരുപാട് തങ്ങന്മാരും ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഥകളാണ് പറയാനുള്ളത്. ചിലപ്പോൾ ഒരേ കഥ തന്നെ പലരും പല രൂപത്തിലൊക്കെ തൊപ്പും തമ്മിലൊക്കെ വെച്ച് പറയുന്നതും കാണാം. എന്തിനും ഏതിനും ഇവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പലരെയും കൂട്ടുപിടിക്കും. ഇല്ലാത്ത കറാമത്തുകൾ മുഴുവൻ സമൂഹത്തിൽ വിളമ്പും. അതിനു വേണ്ടി ആരെയും കൂട്ടുപിടിക്കും? കൂട്ടുപിടിക്കുന്നത് സാധാരണ ഇടയിലുള്ള കുറെ ഔലിയാക്കന്മാര് മുതൽ അള്ളാഹുവിന്റെ റസൂലിനെ വരെ ഇവർ കൂട്ടുപിടിക്കും. എന്നിട്ട് പ്രവാചകം പറയാത്തതും സഹാബത്ത് പറയാത്തതും പഠിപ്പിക്കാത്തതുമായ സലഫു സ്വാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്തതുമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാം. അതിന് ബദരീങ്ങളെ കൂട്ടുപിടിക്കും ഇവർ. ബദരീങ്ങളെ ഇറച്ചി തിന്നുന്ന വിഭാഗമാണ് ഈ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും. പറയുന്നതിന് ഒരു പേടിയില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. ബദരീങ്ങളെ വെച്ച് ചെറിയ കളിയൊന്നല്ല കളിക്കുന്നത്. ബദർദിനൊന്നാകട്ടെ, അവൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബദരീങ്ങളില്ലാത്ത ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ബദരീങ്ങളില്ലാത്ത ഒരു കാര്യമില്ല. എന്തിനും ഏതിനും ബദരീങ്ങളാണ്. അതിങ്ങനെ പടച്ച് വീഴാണ് ബദരീങ്ങളെ കുറിച്ചുള്ള മഹത്വം. ബദരീങ്ങള് മഹാന്മാരാണ്, അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ബദരീങ്ങൾ പഠിപ്പിക്കാത്ത, അവർക്ക് പോലും പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളും ബദരീങ്ങളെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഫുഡ് അടിക്കുന്നത്. മാല എടുത്ത് നോക്കിയാൽ എന്താ അവസ്ഥ? ബദർമാല എടുത്ത് നോക്കിയാൽ എല്ലാം ബദരീങ്ങൾ തന്നെ സംരക്ഷിക്കാം. മുഹൈദി മാല എടുത്താൽ എല്ലാം ജീലാൻ താങ്കൾ തന്നെ കൈകാര്യം ചെയ്യുന്നത്. ദിഫായി മാല എടുത്താൽ എല്ലാം ദിഫായും താങ്കൾ തന്നെയാണ്. മമ്പർത്ത് തങ്ങളെ മൗലി നിർത്താൽ അതിലെ എല്ലാ കാര്യം മമ്പർത്ത് തങ്ങളെ കാര്യം നടപ്പിലാക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നവരൊക്കെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന നിലക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബദർമാലയാണെങ്കിലോ അതിലാണെങ്കിൽ ഒരുപാട് പിന്നെ ഒരു കാര്യങ്ങൾ നടത്തി കൊടുത്തതായിട്ട് കാണാം. പ്രസവത്തിന്റെ ആളാണ് ബദരീങ്ങൾ എന്ന് മാലയിലുണ്ട്. അത് പ്രസവം എളുപ്പമാക്കി കൊടുക്കുന്ന മഹാനാണ്. ഇങ്ങനെ ബദരീങ്ങളെ വേണ്ടി ഇല്ലാത്ത കഥ. വീട് കാക്കാൻ പിന്നെ മൗലദിലുണ്ട്. വീട് കാക്കാൻ വേണ്ടി ബദരീങ്ങളെ പേരെഴുതി വെച്ചപ്പോൾ അവിടെ കള്ളന്മാർ വരാത്ത ഒരു ശല്യം പിന്നെ വിഷയം ഉണ്ടായി. കള്ളന്മാർ വന്നില്ല. അവർ വന്നപ്പോൾ അവിടെ അച്ചുമുളിയൊക്കെ കിട്ട് അവിടെ നിന്ന് കിട്ടറിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ചോദിച്ചപ്പോൾ ബദരീങ്ങളെ പേരെഴുതി വെച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബദർമാലയിൽ അങ്ങനെ കുറെ കോലാഹലങ്ങൾ. മഞ്ഞക്കുളത്താണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ കുറെ കോലാഹലങ്ങൾ. ഓരോ മാലയിലും അവരവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് മാലയിൽ. ഇതൊന്നും ഇവരറിയില്ല. ഇതൊന്നും മഹാമാര് പഠിപ്പിച്ചതുമല്ല, അവർ നിർദ്ദേശിച്ച കാര്യമല്ല. ഇസ്ലാമിന് അങ്ങനെയുള്ള കുറെ ഈ കള്ളക്കഥകളൊന്നും ഇസ്ലാമികമല്ലതാനും. ഇപ്പൊ നോക്ക് നിങ്ങളെ, പിന്നെ കുറാത്തങ്ങൾ. ഈ കുറാത്തങ്ങൾ എന്ന് പറഞ്ഞൊരു കൂറത്തങ്ങളുണ്ട്. ആ തങ്ങള് പറയുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ബദരീങ്ങളെ വെച്ചുള്ള കളിയാണ്, നിങ്ങളൊക്കെ കണ്ടോക്ക്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, എന്താണ്, ഒരു കുട്ടി ജമീലില്ലാത്ത കുട്ടിയാ, 30 വയസ്സായി, അദ്ദേഹത്തിന്റെ സുന്നത്ത് ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ ഒരു കുട്ടിയുണ്ട്, തീരെ സുഖമില്ല, ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു. കുട്ടീന്റെ സുന്നത്തും ചെയ്തിട്ടില്ല. എന്തേ ഞാൻ കിട്ടും, എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അത് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ, രക്തം നിൽക്കുകയില്ല, കുട്ടി മരിച്ചു പോകും, ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ബദരീങ്ങളെ ഒട്ടി യാസിൻ കൂടി നോക്കും, എല്ലാം അള്ളാഹു സലാമത്താകുന്നു. അതിന് ഞാൻ പറയും ചെയ്തു, നിങ്ങൾ വെള്ളം വെക്കുക, വാത്തി ഓടുക, യാസിൻ മുബീൻ്റെ അടുത്ത് വിടുക, പിന്നെ ഉള്ളവ ഗുളോബിന് അല്ല ഊതി നിങ്ങൾ കുടിച്ച് ആ കുട്ടിനെ കുളിപ്പിച്ചറിയുന്നത്. അങ്ങനെ 39-ാമത്തെ അങ്ങനെ തന്നെ ചെയ്തു. 39-ാമത്തെ ദിവസം ആ കുട്ടിനെ ഉറക്കിലെന്തായി, സുന്നത്താക്കിന. സുന്നത്ത് ചെയ്തു. ആര് ചെയ്തത്? ഞാനല്ല, അത് ബദരീങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാം മൂടവേദിയുടെ ഭാഗത്താണ്. ആ എന്നോട് ഫോണാക്കി അവർ ചോദിച്ച് എന്താക്കേണ്ടത്, ഞങ്ങളെ കുട്ടി നോക്കുന്നു, ചെമ്മീനില്ലാതെ കുട്ടി ആ കുട്ടീൻ്റെ പടച്ച് കളിക്കുന്നു. അപ്പോൾ അവരെന്താന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടീൻ്റെ സുന്നത്താക്കി, ചോര രക്തമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ അവർ എന്നോട് ഫോണാക്കി ചോദിച്ചു, തങ്ങൾ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യുന്ന ആളുണ്ടല്ലോ, പ്രശ്നം അവരോട് ചോദിച്ചു നോക്കാം, അത് ശരിയാണോ ഇല്ലയെന്ന്. അവരെ കൊണ്ട് കാണിച്ചു, വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല.
ഇതാണ് ബഹുമാനമുള്ള മോമിനിങ്ങളെ നമ്മൾ നിയത്താണ് ഏറ്റവും വലുത്. നമ്മൾ നമ്മാണ് വിന്യാസമാണ്. അപ്പം ഈമാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെന്താണ് നമ്മൾ ഇങ്ങനെ നിയത്തുണ്ടാവണം. ബദരീങ്ങളെ കൊണ്ടും അവരെ കൊണ്ടും അതിനെ നമ്മൾ സംഗതി ശരിയാവുക എന്നുള്ള ഡോക്ടറോ മരുന്നോ കൊണ്ടും അല്ല, അവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഇന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ ബദരീങ്ങൾ തന്നെയാണ്. അവരെ കഴിച്ചു വെക്കുന്ന ഒരു രോഗത്തിന് വരാനുമില്ല, ഇനി വിരിക്കുകയില്ല. പക്ഷെ അതിലുള്ള വിശ്വാസമാണ്. 30 വയസ്സായ കുട്ടിയുടെ സുന്നത്ത് കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ അവസ്ഥകളുള്ള കുട്ടിയാണ്, ഓട്ടിസം ആകട്ടെ, മാനസികമാകട്ടെ, എന്തോ ആകട്ടെ, എന്തോ അവസ്ഥയില്ലാത്ത കുട്ടിയാണ്. 30 വയസ്സായി പിന്നെ മാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യത്തെ, അങ്ങനെ ഒരു ആവശ്യത്തിന് കൂറത്തങ്ങളെടുത്ത് ചെല്ലുകയാണ്. അപ്പൊ കൂറത്തങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്തെന്നറിയോ? നിങ്ങള് പിന്നെ അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തതാണ്. എന്ത്? ബദരീങ്ങളെ പേര് യാസിനോദിക്കോളീന്ന്. ഇവര് കൂറത്തങ്ങൾ ചെല്ലുമ്പോ ഇവരുടെ പിന്നെ ഇവര് ചെല്ലുന്ന യാസിൻ കിട്ടിന് വേണ്ടേ ബദരീങ്ങൾക്ക് രക്ഷപ്പെടാൻ. ബദരീങ്ങളൊക്കെ മുമ്പേ രക്ഷപ്പെട്ടവരാണ്. അള്ളാഹു ആദരിച്ചവരും അവർ അള്ളാഹനെ പൊരുത്തപ്പെട്ടവരും അള്ളാഹ് അവരെ പൊരുത്തപ്പെട്ടവരുമാണ്. എന്നിട്ട് കൂറത്തങ്ങളുടെ ഈ കാര്യം വന്ന് പറയുക, 30 വയസ്സായ കുട്ടിയുടെ സുന്നത്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, എന്തിനു വലിയ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങള് പറയാണ്, നിങ്ങളെ ബദരീങ്ങളെ പേര് യാസിൻ ഓതിക്കോളി, അതേപോലെ തന്നെ ഇഖ്ലാസും മുഅവ്വിദത്തൈൻ ഒക്കെ ഓതിയിട്ട് വെള്ളം കുടിക്കുക കുളിക്കുക അതൊക്കെ കൂടി ചെയ്തോളി, സംഗതി അങ്ങ് നടക്കും. 39 ദിവസം 40 ദിവസം ആകുമ്പോഴേക്കും അതങ്ങോട്ട് സംഗതി ഒക്കെ ക്ലിയർ ആയിക്കോളും എന്നാണ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ കുറെ കുളിച്ച് വിടുക. ആ 39 ദിവസമായപ്പോ സംഗതി ഒക്കെ ആയി. ബദരീങ്ങൾ വന്നു പിന്നെ സുന്നത്ത് കഴിച്ചു. ചോരയില്ല, ബ്ലഡില്ല, വേദനയില്ല, പരാക്രമങ്ങളില്ല, ഒരു പ്രശ്നമില്ല. സംഗതി അങ്ങോട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്നിട്ടോ ഏറ്റവും വലിയ രോഗം കണ്ട ഏറ്റവും വലിയ ഡോക്ടർമാരാണ് ആരെയും ബദരീങ്ങൾ. ഇനിയൊരു ഡോക്ടർ വരാനുമില്ല എന്ന്. അപ്പൊ ഇതാണ് കൂറത്തങ്ങൾ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ബദരീങ്ങൾ എല്ലാവരും സുന്നത്ത് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ് എല്ലാവിടെയും. ഇവിടെ ബദരീങ്ങൾ ഒസാനാണ് എങ്കിൽ ചില ഭാഗത്ത് ബദരീങ്ങൾ ഗൈനക്കോളജി ഡോക്ടറായിട്ട് രംഗപ്രവേശനം ചെയ്യും. ചിലവർത്ത് പിന്നെ കച്ചവടത്തിന് ബർക്കത്ത് കൊടുക്കാൻ വേണ്ടി ബദരീങ്ങൾ രംഗപ്രവേശനം ചെയ്യും. ചിലവർത്ത് സെക്യൂരിറ്റി ആയിട്ടാണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ വീട് കാക്ക സെക്യൂരിറ്റി ആയിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലും ബദരീങ്ങളെ കൂട്ടി മാറ്റിയിട്ട് ബദരീങ്ങളെ ഇറച്ചി തിന്ന് ജീവിക്കുന്ന സമുദായമാണ് ഈ തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും എന്നും പറഞ്ഞത്. അവരുള്ളത് കൊണ്ട് ഇവര് ജീവിച്ചു പോവുകയാണ്. ഈ ബദരീങ്ങൾ ഇല്ല എങ്കിലില്ലേ ഇവര് ആകെ വട്ടം തിരിഞ്ഞാന്. ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതി, ആ ഫാത്തിഹ ഓതിയിട്ട് തിന്ന, അല്ലെങ്കിൽ എന്തെല്ലാം മാർഗങ്ങള്. ഒരാളെടുത്തു വന്ന പ്രശ്നമോ പ്രയാസങ്ങളോ ആ വിഷയങ്ങളോ പറയുമ്പോ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുക? അതാണോ ദീന്? അതാണോ ഈ തങ്ങന്മാരുടെ പണി? അതാണോ ഇസ്ലാമിൽ ഇല്ലാത്തത്, ഖുർആൻ പഠിപ്പിക്കാത്തത്? അതേപോലെ തന്നെ ആ പ്രവാചകനെ സലഫ് സ്വാലിഹീങ്ങൾ ഇവർക്കൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കല്, കള്ളക്കറാപത്തും കള്ള പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ ദീം? ഇവരൊക്കെ ഇവരൊക്കെ പ്രവാചകന്മാരെ അനന്തരാവകാശികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ മുസ്ലിയാക്കന്മാരൊക്കെ. അവരാണ് മുസ്ലിയാക്കന്മാർ തങ്ങന്മാരാണെങ്കിലും ഈ സ്വഹാബത്തിനെ വെച്ചിട്ടാണ് വിറ്റ് തിന്നുന്നത്. അവരെ മജ്ജയും അവരെ മാംസവും മുഴുവൻ വിറ്റ് ഊറ്റി ബദരീങ്ങളെ ബ്ലഡ് കുടിക്കുന്ന പാർട്ടിയാണിത്. എന്തിനും ഏതിനും ബദരീങ്ങളാണ് അവിടെ. അവരോട് വരികയാണ് അവരവിടെ നിന്ന് പുറത്തേക്ക്, അവരവിടെ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നു, അവരോടി വരുന്നു. ഇവരെ പ്രശ്നം പറയുന്നു, ബദരീങ്ങൾ ഓടി വരുന്നു, പരിഹരിക്കുന്നു. അങ്ങനെ സുന്നത്ത് കല്യാണം മുതൽ മുകളിലോട്ട് എല്ലാ വിഷയത്തിലും ബദരീങ്ങൾ ഇടപെടും. അങ്ങനെയാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ ഇവരെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരില്ലാത്ത കഥകളൊക്കെ പറയും. അതിൽ പെട്ടെന്ന് കഥയാണ് ഇപ്പൊ ഈ കൂറത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹു ഈ വിഭാഗത്തെ വിട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നിങ്ങളെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. വീഡിയോ കൃത്യമായിട്ട് കാണണം. എല്ലാ വിഷയത്തിനെയും ആസ്പദമാക്കിയിട്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഉണ്ട്. അത് കൃത്യമായി നിങ്ങൾ കാണുക, നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാം. കാരണം ഈ വക ജാഹിലികളിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അവരെ അവരുടെ തന്ത്രം എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കാനൊക്കെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.